നമ്മൾ ഈ ഇസ്രായേലി യുദ്ധത്തിനെ കുറിച്ചും അവിടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയെക്കുറിച്ചും അത് പത്രസമ്മേളനത്തിലും മുഖ്യമന്ത്രി പറഞ്ഞു ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടിപ്പോ ഏറ്റവും പ്രശ്നമായിട്ടിരിക്കുന്ന ഹിന്ദുവിൽ വന്ന ഒരു അഭിമുഖം മുഖ്യമന്ത്രി കൊടുത്ത ഒരു അഭിമുഖം അതിന്റെ കലാപങ്ങളാണ് ഇപ്പൊ പത്രക്കാരുടെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം വരുന്നത് ഇത് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമെന്താ മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ അഭിമുഖം ആ പത്രത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ് ആദ്യമായിട്ട് അല്ല ഒരു മുഖ്യമന്ത്രിയുടെ കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം അതിന് ഹിന്ദു പത്രത്തിൽ വരുന്നത് ആ അഭിമുഖത്തില് സാധാരണഗതിയിൽ ഹിന്ദുവിന് പറ്റാത്ത ഒരു തെറ്റ് പറയാത്ത കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു വെച്ചിരുന്നു അപ്പൊ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു സ്വാഭാവികമായിട്ടും പ്രസ് സെക്രട്ടറി ആ പ്രസ് സെക്രട്ടറി നിഷേധിച്ചു കഴിഞ്ഞപ്പോ അതിന് അതുകൊണ്ട് നിന്നില്ല ഇവിടെ ഒരു പി ആർ ഏജൻസി വഴി തന്ന ആള് പറഞ്ഞതനുസരിച്ചാണ് അപ്പൊ പറഞ്ഞു വന്നപ്പോ ഇത് മുൻ എം എൽ എയും സി പി എമ്മിന്റെ ഹരിപ്പാട് എം എൽ എ ആയിരുന്ന ദേവകുമാറിന്റെ മകനാണ് അദ്ദേഹം റിലയൻസിന്റെ ഒരു പി ആറിൽ വർക്ക് ചെയ്യുകയാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് മനുഷ്യൻ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പരിചയമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തത് സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രിമാരൊന്നും പിന്നെ പത്രം ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ആൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ ഇങ്ങനൊന്നും കാര്യങ്ങൾ അവരൊന്നും ആരായാറില്ല പത്രത്തിന്റെ ഇന്റർവ്യൂ ഹിന്ദു പത്ര പത്രത്തിന്റെ പ്രതിനിധി അത്രേ മാത്രമേ കരുതാറുള്ളൂ അല്ലാതെ വേറൊന്നും ചുഴിഞ്ഞ് സാധാരണ എന്റെ അനുഭവത്തിൽ ഇതാണ് പത്രം ഇന്ന ആളിന്റെ ജനത്തിന്റെ പ്രതിനിധി നമ്മുടെ ഐഡന്റിറ്റി കാർഡ് പോലും ആരും ചോദിക്കാറില്ല അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂവിൽ ഇവര് പറഞ്ഞില്ല ഒരു പക്ഷേ ആ വാർത്തയ്ക്ക് കുറച്ചുകൂടെ ചൂടും ചോരും കിട്ടാൻ വേണ്ടി ദേവകുമാറിന്റെ മകനായിട്ടുള്ള ടി കെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ പി ആർഒ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ജനറൽ മാനേജർ പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് എന്തോ ഒരു പാരഗ്രാഹ് ഊട്ടിച്ചേർക്കാൻ പറ്റും എന്തോ അല്ല അത് മലപ്പുറത്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഈ രാജ്യദ്രോഹ പ്രവർത്തനം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എങ്ങനെ സ്വർണ്ണക്കടത്ത് നടത്തുന്നു സ്വർണ്ണക്കടത്ത് നടത്തുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ അത് ബാധിക്കുന്നു അതുകൊണ്ടത് രാജ്യദ്രോഹ പ്രവർത്തനം എന്നാണ് പറഞ്ഞത് മറ്റൊന്നും അദ്ദേഹം പറഞ്ഞില്ല ആ രാജ്യദ്രോഹ പ്രവർത്തനം ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുകൂടി ഇന്റർവ്യൂലുണ്ട് അതാണ് വലിയ പ്രശ്നമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പറയാത്ത ആണ് അതെന്ന് ഹിന്ദു പത്രം സമ്മതിക്കുകയും ആപ്പി യോജിക്കുകയും ചെയ്തു അവിടെ ആ പ്രശ്നം തീരേണ്ടതാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു പി ആർ ഏജൻസി എങ്ങനെ കിട്ടി പി ആർ ഏജൻസി ഉണ്ടോ അവർക്ക് എത്ര രൂപ കൊടുത്തു ഇതൊക്കെയാണ് പത്രങ്ങൾ ആരായുന്നത് ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ തങ്ങൾക്കായ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കിട്ടാത്തതിലുള്ള പരിഭവം തോന്നുന്നു ചില കാരണം ചില കുത്തക പത്രങ്ങളുടെ പ്രതിനിധികൾ ഇരുന്നാണ് അതിനെതിരെ ആക്രോശം ഉന്നയിക്കുന്നത് ഇതാണോ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതോ പറയാത്തതോ ഒരു ജില്ലയ്ക്കെതിരെ രാജ്യദ്രോഹം എന്നുള്ള വാക്ക് നേരത്തെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ദേശദ്രോഹം എന്നുള്ള വാക്കല്ല പത്രക്കാർ ചോദിച്ച പോലെ രാജ്യദ്രോഹം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് മൂലം ഇക്കോണമി ആയിരുന്നു അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ കള്ളക്കടത്ത് കൂലി മസ്താൻ ഹാജി മസ്താൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തത് അപ്പൊ അത് വലിയൊരു ഇന്ത്യക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ആ കാര്യം ആ ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇത് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൊടുത്തു പത്രക്കാർ അതിൽ തന്നെ ഒബ്സർഷൻ ആയിട്ട് മാറിയിരിക്കുക ഇതെനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഇന്റർവ്യൂ കിട്ടാത്ത എന്റെ ഒരു കൊതിക്കുറിവെന്ന് തോന്നുന്നു എന്ന് മാത്രമല്ല വലിയൊരു ബഹളം വെച്ചു ഒച്ച വെച്ചും താറാവുംകൂട്ട് പിന്നെ വല്ലാത്തൊരു ബഹളമാണ് അവിടെ ഉണ്ടായത് എല്ലാ ബഹളം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തൊരവസ്ഥ അവിടെ സൃഷ്ടിച്ചു ഇത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനമാണെന്ന് തോന്നുന്നില്ല ഒരു സമയത്ത് ചോദിക്കുക എന്നുള്ള ഒരു മര്യാദ സാധാരണഗതിയിൽ പാലിക്കപ്പെടാറുണ്ട് ഇന്ന് ആ ബഹളത്തിനിടയിൽ ആ മുഖ്യമന്ത്രി സമർത്ഥമായിട്ട് ഇതിനെല്ലാം ഉത്തരം തൃപ്തികരമായിട്ട് ഉത്തരം പറയുകയും ചെയ്തു ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പൊ സാധാരണഗതി എന്റെ അനുഭവത്തിൽ പറയാം അച്യുതാനന്ദന്റെ ഇന്റർവ്യൂ ചെയ്യാൻ പൂട്ടേണ്ടത് അവിടെ നമ്മുടെ കൂട്ടത്തിൽ നാലോ അഞ്ചോ പേര് വരുന്നുണ്ട് ക്യാമറ സംഘം ഉൾപ്പെടെ നാലോ അഞ്ചോ പേര് ആരൊക്കെയാണ് വരുന്നത് മുഖ്യമന്ത്രി നമ്മൾ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുക്കുന്നു ഇന്റർവ്യൂ നടത്തുന്നു അതുപോലെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെ മൂന്നോ നാലോ പേര് വരുന്നുണ്ട് അതാരുന്നൊന്നും അദ്ദേഹം ചോദിക്കുന്നടാ നേരത്തെ കൂട്ടി പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്യുന്നു ഇന്റർവ്യൂ ചെയ്യുന്നു അങ്ങനെ ഇ കെ നായനാരുടെ എ കെ ജി സെന്ററിന് മുമ്പിലുള്ള ആ വീട്ടിലും പോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഒരവശ്യം നിങ്ങൾ ഇത്രയും പേരോ എന്നൊരു അത്ഭുതം കൂറിയത് നിങ്ങൾ ആരൊക്കെയാണ് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല സാധാരണഗതിയിൽ ചോദിക്കുന്നത് ചോദിക്കാറില്ല എന്റെ അനുഭവത്തിൽ അതാണ് പക്ഷെ ഇവിടെ അവർ ചോദിക്കുന്നത് കേരള ഹൗസിൽ എങ്ങനെ ഇ കെ സുബ്രഹ്മണ്യൻ കൂടാതെ വേറൊരാളും വന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ അജ്ഞാതൻ ആര് അദ്ദേഹം എങ്ങനെ കടന്നു സെക്യൂരിറ്റിയുടെ ആ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ മറികടന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെ വന്നു ഇങ്ങനെയുള്ള ബാരിസമായ സംശയങ്ങൾ അന്വേഷിക്കുന്നു അത് സെക്യൂരിറ്റിയോട് ഇദ്ദേഹം ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കാണും അല്ലാതെ അങ്ങോട്ട് വിടുകയില്ല അപ്പോൾ അവർ സെക്യൂരിറ്റി പരിശോധിച്ചിട്ടുണ്ടാവൂ എന്നുള്ള ഒരു കാരണയിൽ മുഖ്യമന്ത്രി അവിടെ പത്രസമ്മേളനം തുടർന്നു കാണും അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വരുന്ന ആളാരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഐഡന്റി കാർഡ് ചോദിക്കേണ്ട ആവശ്യമില്ല അതായത് അദ്ദേഹം തുലിയാറുമില്ല എത്രയും വേഗം ഇന്റർവ്യൂ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പത്രം ഇന്റർവ്യൂ കൊടുത്തു അതിനോടൊപ്പം ഇയാൾ പറഞ്ഞത് ചേർത്തു അവിടെ പത്രം വലിയൊരു വിശവ കാണിച്ചു വലിയൊരു വിശ അങ്ങനെ സാധാരണ ഒരു ഇന്റർവ്യൂ ഉള്ളത് ആ പി ആർഒ മറ്റാരെങ്കിലും പറയുന്നത് ആട് ചെയ്യാറില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് കൂടി ചേർത്തോട്ടെ എന്ന് തേ കൊടുക്കൂ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തന്നെ ഞാൻ ഞാനെടുത്തതിൽ ഈ ഭാഗം ഒഴിവാക്കിക്കോട്ടെ എന്ന് വളരെ വിനയപുരസ്തരം ചോദിച്ചുകൊണ്ട് ഒഴിവാക്കുകയുണ്ട് ചെയ്തു കൊള്ളാൻ പറയുകയും ചെയ്തു പ്രസ് സെക്രട്ടറി വഴി അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മളത് മാറ്റുക പോലും ചെയ്യുന്നത് അതൊരു ഗവൺമെന്റ് മാധ്യമമായോണ്ടായിരിക്കും അത്ര ഒരു മര്യാദകൾ കാണിക്കേണ്ടി വരുന്നത് പക്ഷെ ഇവിടെ ഇത് ആഡ് ചെയ്തത് ഹിന്ദു പത്രത്തിന് ഒട്ടും ഭൂഷണമല്ല അങ്ങനെ പി ആർ കിട്ടുന്നത് ഓക്കെ അതിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിനോടൊപ്പം എഴുതി ചേർന്ന അതിന്റെ ക്രെഡിബിലിറ്റി ആണ് പോകുന്നത് പ്രത്യേകിച്ച് ഒരു പിന്നെ ഇംഗ്ലീഷിലെ ഒരു ദേശാഭിമാനി അറിയപ്പെടുന്ന ഹിന്ദു അങ്ങനെ ഒരു ദ്രോഹം അത്ര പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആ അതിനകത്ത് ചേർക്കുന്ന മുമ്പ് രണ്ടു തട്ടം ആലോചിക്കേണ്ടതായിരുന്നു അതിലൊരു എഡിറ്റോറിയൽ പ്രിവ്യൂ ഉണ്ടായിട്ടില്ല ഒരു എഡിറ്റോറിയൽ കൺട്രോൾ ഉണ്ടായിട്ടില്ല ഹിന്ദു പത്രത്തിന് എന്നത്തേക്കുമായിട്ട് കറുത്ത നിറം ചാർത്തുന്ന ഒരു സംഭവം തന്നെയാണത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പത്രം ഇടതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഇംഗ്ലീഷിലെ ദേശാഭിമാനം അതിനു പറ്റിയ വലിയൊരു മണ്ടത്തരമാണ് മുഖ്യമന്ത്രിക്ക് എതിരത്തി വലിയ അവധം പറ്റിക്കെന്നുള്ള മട്ടിൽ ഉള്ള ഈ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് വളരെ തെറ്റിദ്ധാരണ ജനകമാണ് അത് മറ്റെന്തോ കാരണം കൊണ്ടാകാനേ വഴിയുള്ളൂ മുഖ്യമന്ത്രിയും അത് നിഷേധിച്ചു പത്രവും അത് മാപ്പ് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി തീരേണ്ട ഒരു പ്രശ്നത്തെ വളരെ നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നതിന് പിന്നിൽ പത്രപ്രവർത്തനത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല ഉള്ളത് എന്നും തോന്നിപ്പോകുന്നുണ്ട് തോന്നുകയാണ് സംശയിക്കുകയാണ് അല്ലാതെ ഞാനത് ഉറപ്പിച്ച് പറയുകയല്ല